ലാലട്ടൻ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ്. അപ്പം അതെങ്ങനെയാണ് നമുക്കൊന്ന് നമ്മുടെ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പം എന്തായാലും ഇന്ന് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങളെ കൂടി കാണിക്കാന്ന് വെച്ചു. അപ്പം നമുക്ക് ചിക്കൻ റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങ ഒന്ന് ചുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട്. പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഇവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിൽ നമുക്ക് കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതും ചെറുതായിട്ട് വയണ്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല, കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെരുജീരകത്തിൻ്റെ പൊടി ഇടുന്നതുകൊണ്ട് ഗരം മസാല ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഗരം മസാല മതി. അപ്പോൾ ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ വയറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചുട്ടത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 200 ഗ്രാം എടുത്തത് കൊണ്ടാണ് അതിൻ്റെ ചേരുവകൾ, അതിൻ്റെ മസാലകൾ ഇത്രയും കുറച്ചെടുത്തേക്കുന്നത്. അപ്പം എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് മസാലയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ആവിയിലിരുന്നിട്ട് വേകണം. അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒരല്പം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന വരെ നമ്മളൊന്ന് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു കളർഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ പെരുംജീരകത്തിൻ്റെ ഗരം മസാലയുടെ ഒക്കെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരുപാട് ഈ പറയുന്ന പോലെ ഒരുപാട് ചേരുവകളൊന്നും ഇത് ഇല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി എന്താ നോക്കാം റിസൾട്ട്. അപ്പോൾ ഇതാണ് റെസിപ്പി. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം
Chicken ini kan nanti itu bentuk itu.